ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വാക്യമാണിത്. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന വാചകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും ശക്തവുമായ ഒരു വാചകമായിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കാണുക. സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ വ്യക്തിപരമായി ചിന്തിക്കാറുള്ള ഒരു മേഖലയാണ് ഈ സത്യത്തെക്കുറിച്ചുള്ള ഒരു മേഖല എന്നത്. എന്താണ് വാസ്തവത്തിൽ സത്യം? ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും ആ വ്യക്തി തൻ്റെ മുന്നിൽ കാണുകയും താൻ കേൾക്കുകയും താൻ അറിയുകയും ചെയ്യുന്ന അനുഭവങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘടകമാണ് സത്യമോ അല്ലെങ്കിൽ അസത്യമോ എന്നുള്ളത്. നമ്മൾ കേൾക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. അനുദിന ജീവിതത്തിൽ നമ്മൾ അറിയുന്ന, നമ്മൾ നേരിടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം സത്യമുണ്ടാകും, ചിലപ്പോൾ ഈ കാര്യങ്ങളിൽ അസത്യമുണ്ടാകും. ചിലപ്പോൾ സത്യമെന്ന് തോന്നിക്കുന്ന അസത്യങ്ങളുണ്ടാകും, ചിലപ്പോൾ അസത്യമെന്ന് തോന്നിക്കുന്ന സത്യങ്ങളുണ്ടാകും. ഏതൊരു ജീവിതാവസ്ഥകളിലൂടെ നാം യാത്ര ചെയ്താലും സത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ തിരിച്ചറിവും സത്യത്തിൻ്റെ കണ്ടെത്തലും നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ വാസ്തവത്തിൽ ആ സത്യം നമുക്ക് അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുകളിൽ നാം അനുദിവസം കാണുന്ന അനുഭവങ്ങളിൽ സത്യം ദർശിക്കാൻ ശ്രമിക്കാറുണ്ടോ? നാം ഒരു സത്യാന്വേഷി ആകാറുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നാം കണ്ടെത്താനും മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടത്. ഒരു യഥാർത്ഥ സത്യാന്വേഷിയാവുകയും യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ വന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സ് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, വലിയൊരു സൗഖ്യത്തിലേക്ക്, വലിയൊരു ദൈവാനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് വലിയൊരു കുടുംബ പ്രശ്നവുമായിട്ട് വന്ന ഒരു കുടുംബത്തിൻ്റെ അവർ ഷെയർ ചെയ്തവരുടെ വിഷയങ്ങളിൽ നിന്നാണ് സത്യത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആഴമായ ചില ചിന്തകളിലേക്ക് ദൈവാത്മാവിൻ്റെ മനസ്സിനെ നയിച്ചത്. കുടുംബ പ്രശ്നം പങ്കുവയ്ക്കാൻ വന്ന ഈ മരുമകളുടെ വിഷയം അവളുടെ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മയെ അവളുമായിട്ട് നിരന്തരമായി പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അമ്മായിയമ്മ. അവൾ ഏതൊരു കാര്യം ചെയ്താലും അതിനെയൊക്കെ വിമർശിക്കുന്ന അമ്മായിയമ്മ. വെറുതെ വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, ഇവളെ ചില ഘട്ടങ്ങളിലൊക്കെ ശാരീരികമായി ഉപദ്രവിക്കുവരെ ചെയ്യുന്നൊരു അമ്മായിയമ്മ. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് ഏറെ മുറിപ്പെടുത്തുന്ന ഒരു അമ്മായിയമ്മ. ഇങ്ങനെ ഒത്തിരിയേറെ സംഘർഷം നിറഞ്ഞ ഒരു കുടുംബ അവസ്ഥയാണ് ഈ പെൺകുട്ടിക്കുള്ളത്. ഇവൾ വളരെ വേദനയോടെ സങ്കടത്തോടുകൂടെ അവൾ എൻ്റെ അടുത്ത് തൻ്റെ അമ്മായിയമ്മയിൽ നിന്ന് അവൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയുണ്ടായി. ഈ മകളിങ്ങനെ വളരെ ആത്മസംഘർഷത്തോടുകൂടെ ഒത്തിരി ടെൻഷനോടുകൂടി അവൾ ഈ വിഷയം ഷെയർ ചെയ്തിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, എനിക്ക് ഈ കുടുംബത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ഇൻലോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എൻ്റെ ദാമ്പത്യ ജീവിതത്തെ കൂടെ തകർത്തിരിക്കുകയാണ്. എൻ്റെ ജോലി മേഖലയിൽ എനിക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാൻ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എൻ്റെ മുഖത്തും എൻ്റെ പെരുമാറ്റത്തിലും പ്രകടമാകുന്നത് കൊണ്ട് അച്ഛാ ഞാനിപ്പോൾ 3 ജോലിയിൽ നിന്ന് മാറി ഇപ്പം 4ാമത് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുക, പക്ഷേ അവിടെയും സമാനമായ പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല അച്ഛാ. എൻ്റെ ഭർത്താവാണെങ്കിൽ അമ്മ പറയുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, ഞാൻ പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കില്ല. പ്രിയപ്പെട്ട അച്ഛാ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഒരുപാട് കരഞ്ഞത് ഞാനിങ്ങനെ ഓർക്കാണ്. ഞാൻ ഇവൾ പറയുന്ന കഥകളൊക്കെ ഇങ്ങനെ കേട്ട സമയത്ത് ഞാൻ അവളോട് വെറുതെ ചോദിച്ചു, നിൻ്റെ അടുത്ത് മാത്രമാണോ അമ്മായിയമ്മ ഈ തരത്തിൽ പെരുമാറുന്നത്? അവൾ പറഞ്ഞു, അല്ല അച്ഛാ എൻ്റെ അടുത്ത് മാത്രമല്ല, പിന്നെ എൻ്റെ പപ്പായുടെ അടുത്ത്, അതായത് ആ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ അമ്മയുടെ ഭർത്താവിൻ്റെ അടുത്ത് പോലും അമ്മ ഇത്തരത്തിൽ വളരെ രൂക്ഷമായിട്ട് പരുഷമായിട്ടാണ് പെരുമാറുന്നത്.
ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മായിയപ്പൻ്റെ അടുത്ത് മാത്രമാണോ അമ്മ ഇങ്ങനെ പരുഷമായിട്ട് പെരുമാറുന്നത്, അതോ മറ്റുള്ള ആരോടെങ്കിലും പരുഷമായിട്ട് പെരുമാറാറുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, എല്ലാവരോടും ഒന്നുമില്ല, പക്ഷേ ചില സന്ദർഭങ്ങളിൽ അയൽവക്കക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ വീട്ടുകാർ ചിലരുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്ന് ഒരു ഒരു ദിവസമെങ്കിലും അയാൾ അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥ അമ്മായി അമ്മയിൽ നിന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് തന്നൊരു പ്രേരണ, ഈ അമ്മായി അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ഈ പെൺകുട്ടിയോട്, ഈ മരുമകളോട് ഇങ്ങനെ പറഞ്ഞു, മോളെ നിൻ്റെ അമ്മായിയമ്മയെ സംബന്ധിച്ച് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവൾ ഇടപഴകുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ഇത് നിന്നോടുള്ള വെറുപ്പ് കൊണ്ട് ആ അമ്മ സംസാരിക്കുന്ന വാക്കുകളല്ല, മറിച്ച് ഇത് അവരുടെ ഒരു രോഗാവസ്ഥയാണ്, അത് നിനക്ക് കണ്ടെത്താനും തിരിച്ചറിയാനും കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ആദ്യമൊന്നും അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ല, മറിച്ച് ഇവളോട് മാത്രമല്ലാതെ മറ്റുള്ളവരോട് ഈ സ്ത്രീ പെരുമാറുന്ന രീതികളുടെ പ്രത്യേകതകളെയൊക്കെ ഞങ്ങൾ കുറേ സമയം പരസ്പരം ഡിസ്കസ് ചെയ്തപ്പോൾ അവളുടെ ഉള്ളിൽ ചില സംശയങ്ങൾ തോന്നി. ഇനി ശരിക്കും അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇവൾ ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി അവളുടെ ഭർത്താവുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഈ ഭർത്താവുമായിട്ട് കുറേ സമയം ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് സമാനമായ ഒരവസ്ഥ ഈ ഭർത്താവിനുണ്ട് എന്നുള്ളത്, അതായത് ഈ വ്യക്തിയുടെ മനസ്സിലും ഈ ഭർത്താവിൻ്റെ മനസ്സിലും അമ്മയെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഭാര്യയോട് അത് ഈ മനുഷ്യൻ മറച്ചു വെച്ചിരുന്നു, അതാണ് സത്യം എന്നുള്ളത് വ്യക്തിപരമായ ടോക്കിൽ അദ്ദേഹവുമായിട്ട് ഉള്ള സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും പരസ്പരം ധാരണയായിട്ടാണ് ഈ അമ്മയെ ഒരു ഡോക്ടറെ കാണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രിയപ്പെട്ടവരെ, ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ നേരിടുന്ന അല്പം സൈക്കാട്രിക് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടുകയും ആ മേഖലയിൽ ചില ചെറിയ മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുകയും ആ മരുന്നുകൾ ഈ അമ്മ ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തതോടുകൂടെ അവിടുത്തെ പ്രശ്നങ്ങൾ ശാന്തമായി, ആ കുടുംബം സ്വർഗതുല്യമായി. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ എന്തായിരുന്നു ആ കുടുംബത്തിൻ്റെ പ്രശ്നം? എന്തായിരുന്നു എൻ്റെ മുന്നിൽ വന്ന ആ പെൺകുട്ടിയുടെ പ്രശ്നം? ഞാനിങ്ങനെയാണ് വിശ്വസിക്കുക, അവൾ ആ അമ്മ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള സത്യം തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു അവളുടെ പ്രശ്നം. ആ സത്യം അവൾ തിരിച്ചറിയാതിരുന്നത് കൊണ്ട് അവളുടെ വ്യക്തി ജീവിതത്തെ തകർക്കുന്നതായി മാറി, നശിപ്പിക്കുന്നതായി മാറി, ഇവൻ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുന്നതായി മാറി. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു ആ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതിന് മുമ്പെങ്ങാനും ആത്മഹത്യ ചെയ്യുമോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഈ അമ്മായി അമ്മയുടെ ഈ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ കൊണ്ട് ആ ഒരു വ്യക്തി തെറ്റിദ്ധരിക്കപ്പെട്ട് മരണത്തിന് വിധേയായി പോകേണ്ട ഒരവസ്ഥ, തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായി പോകില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. അമ്മ മരുന്ന് കഴിച്ചു, അല്പമൊക്കെ സ്വസ്ഥതയും ശാന്തതയൊക്കെ ഉണ്ടായി. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ് മരുന്നവർ നിർത്തി, വീണ്ടും ഈ അമ്മയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. വീണ്ടും ഓരോ ഇഷ്യൂസ് രൂപപ്പെടാനായിട്ട് തുടങ്ങി. അമ്മ വീണ്ടും ഇവരോട് ഇത്തരത്തിലൊക്കെ പെരുമാറാനായി തുടങ്ങി. പക്ഷേ രണ്ടാമത് തൻ്റെ അമ്മായി അമ്മയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് ചിന്തിച്ചത് ഇങ്ങനെയാണ്, അവൾ തന്നെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്താൽ, അച്ഛാ രണ്ടാമത് അമ്മ എങ്ങനെ പെരുമാറിയപ്പോൾ എനിക്ക് മനസ്സിലായി, പാവം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടല്ലേ, അതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാനായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവിലേക്ക്, സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക് ഈ പെൺകുട്ടി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെറുപ്പ് വളർത്തിയെടുത്ത വലിയൊരു ഭൂകമ്പം തന്നെ ഇല്ലാതെയാവുകയായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാം സത്യം എന്നത് തിരിച്ചറിയുമ്പോൾ ആ സത്യം നമുക്ക് നൽകുന്ന ഒരു ഒരു അനുഭവവും ഒരു സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സത്യത്തെ തിരിച്ചറിയാനും അംഗീകരിക്കുവാനും ക്രിസ്തു വഴി മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നാം അന്വേഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയുണ്ട്. ഒരിക്കൽ ഒരു ക്യാൻസർ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒരു വ്യക്തി കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുവാനായിട്ടും സംസാരിക്കുവാനായിട്ടും എനിക്ക് തോന്നും. ആ വ്യക്തിയായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി, നിരാശയുടെ പടുകുഴിയിൽ കിടക്കുകയാണ് ഈ മനുഷ്യൻ. ഒരു തരത്തിലും സമാധാനമില്ല. ഈ ദൈവത്തെ കുറ്റപ്പെടുത്തി പഴിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ കിടപ്പ്. ഞാൻ ഈ വ്യക്തിയോട് അല്പമൊക്കെ ഒരു സാന്ത്വനം പറയാൻ ശ്രമിച്ചപ്പോൾ, ദൈവത്തെ ദൈവസ്നേഹത്തെ ഓർക്കാനൊക്കെ പറയാൻ ശ്രമിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്നെ ഒരുപാട് ശകാരിച്ചു എന്ന് പറയാം. കാരണം ദൈവമൊന്നും ഇല്ല അച്ഛാ, ദൈവം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വരില്ലായിരുന്നു എന്നാണ് ഈ മനുഷ്യൻ പറയാം. അപ്പോൾ ഞാൻ ഈ മനുഷ്യനെ, ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ ഈ രോഗത്തെ
ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ശ്രമം നടത്താനായിട്ട് ഞാൻ ശ്രമിച്ചു. ഞാനത് ശ്രമിച്ചപ്പോഴൊന്നും ആദ്യമൊന്നും ഒട്ടും തന്നെ വിജയം കാണുന്നുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ഈ വ്യക്തിയുമായിട്ട് നിരന്തരമായി ഇടപഴകുന്ന ഒരു സാഹചര്യത്തിന് ശേഷമാണ് അല്പമെങ്കിലും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ മനുഷ്യന് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഞാൻ മെയിനായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഇതാണ്, അച്ഛാ എന്തുകൊണ്ടാണ് ഈ രോഗം എന്ന് പറയുന്ന എന്നെ നശിപ്പിക്കുന്ന എന്നെ മരണത്തിലേക്ക് നയിക്കുന്ന ഘടകം അത് ദൈവപദ്ധതിയാണ് എന്ന് ഉൾക്കൊള്ളുവാനായിട്ട് എനിക്കെങ്ങനെ കഴിയും? ഈ മനുഷ്യൻ ചോദിച്ചതാണ്. രോഗമെന്ന് പറയുന്ന എൻ്റെ നാശത്തിലേക്ക് നയിക്കുന്ന എന്നെ മരണത്തിലേക്ക് നയിക്കുന്ന എന്നെ ഇല്ലാതെയാക്കുന്ന ഒരു ഘടകത്തെ എങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയായി ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് കഴിയും? ഈ മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തുത്തരമാണ് ഈ മനുഷ്യനോട് ഞാൻ പറയേണ്ടത്? ഇത് പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ദൈവിക പദ്ധതിയായിട്ട് ഉൾക്കൊള്ളാനൊക്കെ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞേക്കും, പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ദൈവിക പദ്ധതിയായിട്ട് ഉൾക്കൊള്ളാൻ എങ്ങനെ കഴിയും? അവിടെ കർത്താവ് എൻ്റെ മനസ്സിൽ തന്ന ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് മറ്റൊന്നുമല്ല, പ്രിയപ്പെട്ട സഹോദര, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടുമ്പോൾ അതിനെ ദൈവിക പദ്ധതിയായി തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വിശ്വാസം എന്ന ഒരൊറ്റ ഘടകം കൊണ്ടല്ലാതെ ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ തീവ്രമായ വിശ്വാസപരമായ ഒരു ബന്ധത്തിൽ നിന്നല്ലാതെ ഒരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തിലെ നെഗറ്റീവ് അനുഭവങ്ങളെ ക്രിസ്തു എന്ന സത്യത്തിൻ്റെ അനുഭവത്തിൽ തിരിച്ചറിയാനോ അതിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ അപ്രോച്ച് ചെയ്യാനോ സാധിക്കുകയില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ പോയ സമയത്ത് അവിടെ ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ പോകാനായിട്ട് ഒരു അവസരമുണ്ടായി. ആ കുടുംബവുമായിട്ട് എനിക്ക് വളരെ അടുത്തൊരു ബന്ധമുള്ളതാണ്. ഇതിനു മുൻപ് ഞാൻ പോയ സമയങ്ങളിലൊക്കെ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ആ വീട്ടിൽ ഞാൻ കഴിഞ്ഞ വർഷം അവിടെ പോയതാണ്. പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 2012 ഡിസംബർ മാസത്തിൽ ആ കുടുംബത്തിലൊരു ദുരന്തമുണ്ടായി. ആ വീട്ടിലെ ആൻറ്റി, രണ്ട് കൊച്ചു പെൺകുട്ടികൾ, 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കൊച്ചു പെൺകുട്ടികളുള്ള ഒരു വീട്, ആ വീട്ടിലെ സഹോദരി മരണപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എനിക്ക് ആ കുടുംബത്തെ വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബമായതുകൊണ്ടും ആ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം എനിക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരു കുടുംബമായതുകൊണ്ടും എന്നെ വ്യക്തിപരമായി ഒരുപാട് വേദനിപ്പിച്ചതാണ് ഈ ഒരു മരണ വാർത്ത. ഞാൻ അന്ന് തന്നെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കുകയും ഞങ്ങൾ ടെലിഫോണിലൂടെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇത് സംഭവത്തിന് ശേഷമാണ് ഈ പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ ചെല്ലുന്നത്. അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിൽ, ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ മനുഷ്യനെ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം. ഞാൻ സത്യത്തിൽ ആ നാട്ടിലല്ല, വേറൊരു സ്ഥലത്തായിരുന്നുവെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ പോയ സ്ഥലത്തെ ആളുകളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, എനിക്ക് അയാളെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പോകണം. ഏകദേശം 2.5 മണിക്കൂറോളം ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് പോയാൽ മാത്രമാണ് ഈ വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ എന്നെ കൊണ്ടുപോയ ആളുകളോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു. ആ കാണുന്നതിൻ്റെ പിന്നിലുള്ള ഘടകം ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായതാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ചോദ്യം ഇതാണ്, അച്ഛാ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായ ഒരു കുടുംബത്തെ അച്ഛൻ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കാൻ പോകുന്നത്? ഇവർ ചോദിച്ചൊരു ചോദ്യമാണ്. എന്ത് പറഞ്ഞാണ് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ പോകുന്നത്? എന്ത് പറഞ്ഞാണ് ആ വ്യക്തിയെ സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കാനായിട്ട് പോവുക? പ്രിയപ്പെട്ടവരെ, അപ്പോഴും എൻ്റെ മനസ്സിൽ ആ വ്യക്തികളോട് പറയാൻ തക്കവണ്ണം തമ്പുരാൻ തന്ന ഒരു മറുപടി, ഒരു ഉത്തരം ഇതാണ്. ഞാൻ ആ വ്യക്തിയോട് പറയാൻ പോകുന്നത് ഒറ്റക്കാര്യം മാത്രം, ക്രിസ്തുവിലുള്ളതിൻ്റെ ആഴമായ വിശ്വാസത്തോടുകൂടി ഈ വേദനയെ നീ സമീപിക്കുമ്പോൾ ആ തിരിച്ചറിവ്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവ് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും, നിന്നെ സമാധാനത്തിലേക്ക് നയിക്കും. ഇതാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ പദ്ധതിയായി നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ കാണാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവാകുന്ന സത്യത്തോടെ നമുക്ക് ഗാഢമായ ഒരു ബന്ധമുണ്ടാകണം. ക്രിസ്തു എന്ന ആത്യന്തികമായ സത്യത്തോടുള്ള നമ്മളുടെ ബന്ധമാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ
അത് ദൈവിക പദ്ധതിയാണ് എന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമുക്കിത് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് ഒരു ഒരവസ്ഥയിലുണ്ട്. ആരാണ് സത്യം? സത്യം ആരാണെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ക്രിസ്തു അർത്ഥമാക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന സത്യത്തെ ജീവിതത്തിൽ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ സത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഈ ക്രിസ്തു വഴിയുള്ള സ്വാതന്ത്ര്യം ലഭിച്ച ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ടുണ്ട്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി, നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, തൻ്റെ മകൻ്റെ മരണം എന്ന് പറയുന്ന ജീവിതത്തിലെ വളരെ ദുഃഖപൂർണമായ ദുരന്തം നിറഞ്ഞതായ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഉപദേശി ആ ദുരന്തത്തിൻ്റെ നടുവിൽ ഇങ്ങനെ പാടി, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി, ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയിലേക്ക് ഉപദേശി നയിക്കപ്പെട്ടത് ഉപദേശിയുടെ മനസ്സനുഭവിച്ചിരുന്ന ഒരു ദൈവിക സ്വാതന്ത്ര്യത്തിലൂടെയാണെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലെ ദുരന്തത്തെ ഉപദേശിക്ക് സ്വതന്ത്രമായൊരു തലത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചത്? ഉപദേശിക്ക് എങ്ങനെ അതിന് സാധിച്ചു? പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞത് ഉപദേശി ക്രിസ്തുവിനെ അറിഞ്ഞു എന്നതാണ്. യഥാർത്ഥ സത്യമായ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ സമ്പൂർണമായി അറിയുന്ന ഒരു തലത്തിലേക്ക് ഉപദേശി നയിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഉപദേശിക്ക് ഈ സാഹചര്യത്തെ നേരിടാനും കൈകാര്യം ചെയ്യാനുമായിട്ട് സാധിച്ചത് എന്നുള്ളത് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം അറിയുമ്പോൾ, ക്രിസ്തു എന്ന യഥാർത്ഥ സത്യത്തെ നാം കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് രോഗമാകട്ടെ, മരണമാകട്ടെ, ദുരിതമാകട്ടെ, ദുരന്തമാകട്ടെ, ഒരിക്കലും കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തത്ര വളരെ വേദന നിറഞ്ഞൊരു ജീവിത സാഹചര്യമാകട്ടെ, ആ സാഹചര്യത്തിന് നടുവിലും ഈ ക്രിസ്തുവാകുന്ന സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചെറുതല്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാകുന്ന സത്യം നാം ആ സത്യം അറിയണമെന്നുള്ളതാണ്. അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഈ ഒരു വാക്കിനെ കുറിച്ചാണ്, നിങ്ങൾ സത്യം അറിയുകയും. അറിയുക, അറിയുക എന്ന വാക്കിനെ വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് നാം എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില പ്രത്യേകത ഉണ്ട്. അറിയുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുക? വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർതൃ ബന്ധത്തെക്കുറിച്ചും സംസർഗത്തെക്കുറിച്ചും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദമാണ് അറിയുക. അവൻ അവളെ അറിഞ്ഞു. ഈ ഒരു പദം വേദപുസ്തകത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ അവളെ അറിഞ്ഞു. അപ്പോൾ അറിയുക എന്ന ഒരു പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നാം പോകുമ്പോൾ, ഒരു സമ്പൂർണമായ ആത്മീകവും മാനസികവും ശാരീരികവുമായ ലയിച്ചു ചേരലിൻ്റെ ഐക്യപ്പെടലിൻ്റെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അറിയുക എന്ന പദം വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾ സത്യം അറിയുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക? സത്യം അറിയുക എന്ന പദം വേദപുസ്തക ഭാഷയിൽ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സത്യത്തോട് ലയിച്ചു ചേരുക എന്നത് തന്നെയാണ് ഉദ്ദേശം. ഭാര്യാഭർത്തൃ സംസർഗത്തിൽ ഉണ്ടാകുന്ന ഒരു ആഴമായ ബന്ധത്തെ ഈ അറിവ് എന്ന പദം ഉപയോഗിച്ച് പറയുന്നു എന്നുണ്ടെങ്കിൽ, സത്യത്തിൽ ഈ അറിവ് എന്ന വാക്കിൽ നിന്ന് ഒരു സമ്പൂർണമായ ലയനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്, ഒന്നായി ചേരലിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് സത്യം തിരിച്ചറിയാനായിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം കേൾക്കുന്ന നാം അറിയുന്ന കാര്യങ്ങളിലെ സത്യം എന്ത് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണമെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും തലത്തിൽ സത്യത്താലുള്ള ഒരു ലയനം സംഭവിക്കണം. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ, നാം സത്യമുള്ളവരാകണം. സത്യമുള്ള ഒരുവന് മാത്രമാണ് സത്യത്തെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ സത്യസന്ധനായ ഒരുവന് മാത്രമാണ് സത്യത്തെ തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും മനസ്സിൻ്റെ ഓരോ വികാരങ്ങളിലും സത്യസന്ധതയുള്ള ഒരുവന് മാത്രമാണ് സത്യത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാവഡ്യം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുവന് കാപട്യം മാത്രമേ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. സത്യം ജീവിതത്തിൻ്റെ
ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു മനുഷ്യന്, സത്യത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യന് സത്യത്തെ സമഗ്രമായി തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ സത്യം തിരിച്ചറിയാനും കണ്ടെത്താനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സത്യത്തിൽ നിങ്ങൾ ലയിച്ചു ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. സത്യമാകുന്ന ക്രിസ്തുവിൽ നിങ്ങളുടെ ആത്മശരീര മനസ്സുകൾ ഒന്നായി ചേർന്നാൽ നിങ്ങൾ നേരിടുന്ന ഓരോ സാഹചര്യത്തിലും ഏതാണ് സത്യം എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യം. ഏതൊക്കെ ഘട്ടങ്ങളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുത്ത് ഓരോ ദിവസവും നമ്മൾ എത്രയെത്ര തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്? നമ്മുടെ തീരുമാനങ്ങൾ സത്യത്തോട് ചേർന്നുള്ള തീരുമാനങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവാകുന്ന സത്യമുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ കാപട്യമുണ്ടാകും, കളങ്കമുണ്ടാകും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ, ക്രിസ്തുവാകുന്ന സത്യത്തോട് ലയിച്ചു ചേർന്നിട്ടുള്ളവരാണ് നാം എന്നുണ്ടെങ്കിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ സത്യസന്ധമായിരിക്കും എന്നുള്ളത് തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ സത്യസന്ധമാണോ? നിങ്ങൾക്കൊരു തോന്നലുണ്ടാകാം നിങ്ങളെടുക്കുന്ന തീരുമാനം സത്യസന്ധമാണോ എന്ന്. പക്ഷേ അടിസ്ഥാനപരമായി ക്രിസ്തു എന്ന സത്യത്തോട് ലയിച്ചു ചേരാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും സത്യസന്ധമാകയില്ല. അസത്യം നിറഞ്ഞു നിൽക്കുന്നതാകും, അത് കലഹങ്ങളിലേക്ക് ഒരുപക്ഷെ വഴിതെളിക്കുന്നതാകും. അതുകൊണ്ട് ഞാനിന്ന് പറഞ്ഞു വരുന്ന സന്ദേശത്തിൻ്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ. ഒന്നാമത് പറയാൻ ശ്രമിച്ച സത്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സത്യമെന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് വലിയ ദൈവാനുഭവം ഉണ്ടാകും, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. ആ വാക്കാണ് രണ്ടാമതാണ് ഞാൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം, അതിശക്തമായ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും നാം സത്യം തിരിച്ചറിയുമ്പോൾ. അസത്യം ആണ് നമ്മെ അസ്വസ്ഥരാക്കുക, സത്യമാണ് നമ്മെ സ്വതന്ത്രരാക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അസത്യം അസ്വസ്ഥരാക്കും, സത്യം സ്വതന്ത്രനാക്കും. അതുകൊണ്ട് സത്യത്തെ തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യം അനുഭവിക്കുക. മൂന്നാമത് ഞാൻ പറയാൻ ശ്രമിച്ചത് അറിയുക എന്നൊരു വാക്കിനെ കുറിച്ചാണ്. നിങ്ങൾ സത്യം അറിയുകയും എന്നാണ്. അറിയുക എന്ന പദത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ സംസർഗമാണ്, സമ്പൂർണ്ണ ലയനമാണ് അറിയുക എന്ന പദം കൊണ്ട് വേദപുസ്തകത്തിൽ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സത്യം അറിയണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുക സത്യത്തിൽ നമ്മൾ ഒന്നായി ചേരുക, സത്യവുമായി നാം ലയിച്ചു ചേരുക, അങ്ങനെ നാം സത്യസന്ധരായി തീരുക. അങ്ങനെ ഹൃദയത്തിൽ ജീവിതത്തിൽ സത്യസന്ധതയുള്ളവന് മാത്രമാണ് അവൻ്റെ തീരുമാനങ്ങൾ സത്യസന്ധമായി എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷവും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന വിശ്വാസി, നിൻ്റെ തീരുമാനങ്ങൾ സത്യസന്ധമാകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവാകുന്ന ആത്യന്തികമായ സത്യത്തോട് ലയിച്ചു ചേർന്ന് ആ ക്രിസ്തീയമായ സത്യങ്ങളെ തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ തമ്പുരാനെ, അവിടുന്ന് കേൾപ്പിച്ച ജീവൻ്റെ വചനങ്ങൾക്കായി നന്ദിയോടെ മഹത്വം. നാഥ, ഞങ്ങളെ അവിടുന്ന് ഒരു സത്യാന്വേഷിയാക്കി മാറ്റണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് കർത്താവേ. ഈ സംഭവിക്കുന്ന കാര്യങ്ങളിൽ സത്യവുമുണ്ട് അസത്യവുമുണ്ട്. എന്നാൽ യഥാർത്ഥ സത്യമെന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങാകുന്ന സത്യമുണ്ടാകണമെന്ന് ഞങ്ങളിന്ന് വചനത്തിലൂടെ തിരിച്ചറിയുന്നു. ക്രിസ്തുവേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ സത്യമായും നിറയണമേ. സത്യസന്ധമായ ജീവിതത്തെ സമീപിക്കുവാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ സത്യസന്ധമായി സമീപിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ സത്യത്തോട് ചേർന്നുള്ള തീരുമാനങ്ങളും നിലപാടുകളുമാകുവാൻ സത്യമാകുന്ന ക്രിസ്തുവേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നായി ചേരണമേ. അങ്ങനെ സത്യത്തോട് ചേർന്ന് സത്യത്തോടെ സത്യസന്ധതയോടെ പ്രവർത്തിക്കുവാൻ, ആത്യന്തികമായ സത്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കുകയും ഞങ്ങളെ പരിവപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, വിശുദ്ധന്മാരെ, പിതാക്കന്മാരെ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ.